നമസ്കാരം. മലയാളി ഭർത്താവ് ലൈഫിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? അവിഹിതവും കൊലയും ആത്മഹത്യയുമെല്ലാം ഇപ്പോൾ നമുക്ക് അത്ര വലിയ വാർത്തയൊന്നും അല്ലാതെ ആയിരിക്കുന്നു. ഇന്ന് രാവിലെയും ഒരു പ്രവാസി യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാരണം അന്വേഷിച്ചു ചെന്നപ്പോൾ അറിഞ്ഞ വിവരങ്ങൾ ആരുടെയും കണ്ണു നനയ്ക്കുന്നത് തന്നെയായിരുന്നു. ബൈജു രാജു എന്ന ചെറുപ്പക്കാരൻ അയാൾക്കുണ്ടായ വിഷമവും മരിക്കാനുള്ള കാരണവും സ്വന്തമായി റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോയിലൂടെ വിളിച്ച് ലോകത്തോട് പറഞ്ഞു. അതിങ്ങനെയാണ്: ഭാര്യയ്ക്ക് വിവാഹിതനായ മറ്റൊരാളുമായി അവിഹിത ബന്ധം. സമ്പാദ്യം മുഴുവൻ ഭാര്യ വീട്ടുകാർ കൈക്കലാക്കി. താലോലിച്ചു വളർത്തിയ മകളെ അകറ്റി. അവസാനം ഭാര്യയും അമ്മയും ചേർന്ന് സ്വന്തം സമ്പാദ്യത്തിൽ നിന്നുണ്ടാക്കിയ വീട്ടിൽ നിന്നും അടിച്ചിറക്കി. വിഷമം സഹിക്കാനാവാതെ പ്രവാസി മലയാളി യുവാവ് ജീവനൊടുക്കാൻ തീരുമാനിച്ചു. ഭാര്യയും ബന്ധുക്കളും തന്നെ ചതിച്ചെന്നും പണം തട്ടിയെടുത്തെന്നും ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രവാസി യുവാവ് ആത്മഹത്യയുടെ വക്കീലാണെന്ന് കരഞ്ഞു പറയുന്നുണ്ട് ഈ വീഡിയോയിൽ. പിന്നീട് ബൈജു രാജു എന്ന യുവാവ് സ്വകാര്യ ലോഡ്ജിൽ ജീവൻ ഒടുക്കിയ നിലയിൽ കണ്ടെത്തിയതിൻ്റെ ഞെട്ടലിലാണ് ഇപ്പോൾ മലയാളികൾ. ന്യൂസിലാൻഡിൽ ജോലി ചെയ്തിരുന്ന ബൈജു രാജുവാണ് കായംകുളത്തെ ലോഡ്ജിൽ ആത്മഹത്യ ചെയ്തത്. ഇദ്ദേഹം മുൻപ് കുടുംബസമേതം സൗദിയിലായിരുന്നു. പിന്നീടാണ് ന്യൂസിലാൻഡിലേക്ക് ജോലിക്കാരനായി പോയത്. ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്നും ഭാര്യ വീട്ടുകാർ തൻ്റെ സ്വത്ത് കൈക്കലാക്കി തന്നെ പുറത്താക്കിയെന്നും പറയുന്ന ഒരു വീഡിയോയും ബൈജു മരിക്കുന്നതിന് മുൻപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. കഴിഞ്ഞ 6 മാസത്തോളമായി ഇയാളുടെ ഭാര്യ മറ്റൊരു യുവാവുമായി അവിഹിത ബന്ധത്തിലായിരുന്നു. ഭാര്യ യുവാവിനയച്ച വാട്സാപ്പ് മെസ്സേജ് ബൈജു രാജു കാണുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു അത്രേ. തുടർന്ന് ഭാര്യ ഇദ്ദേഹത്തോട് കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. ഈ വിവരങ്ങളെല്ലാം തെളിവ് സഹിതമാണ് ബൈജു വീഡിയോയിൽ പുറത്തുവിട്ടിരിക്കുന്നത്. തൻ്റെ സമ്പാദ്യം മുഴുവൻ ഭാര്യയും അമ്മയും ചേർന്ന് തട്ടിയെടുത്തെന്നും തൻ്റെ മകളായിരുന്നു തനിക്ക് ഏക പ്രതീക്ഷയെന്നും ഇപ്പോൾ അതും നഷ്ടമായി എന്നും ഇനി ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലെന്നും ബൈജു പറയുന്നു. നാട്ടിലെ ഫിക്സഡ് നിക്ഷേപമെല്ലാം ഭാര്യയുടെ അമ്മ കൈക്കലാക്കിയെന്നും തന്നെ ഇപ്പോൾ അവരെല്ലാം കൂടി ആട്ടിപ്പുറത്താക്കിയെന്നുമൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഭാര്യയുടെ സഹോദരനാണ് ആദ്യം പ്രശ്നങ്ങൾ തുടങ്ങി വെച്ചതെന്നും ഇയാൾ തന്നോട് വാങ്ങിയ ലക്ഷങ്ങൾ തിരിച്ചു ചോദിച്ചപ്പോൾ അന്നുമുതൽ ഭാര്യയുമായും പ്രശ്നമുണ്ടായെന്നും അളിയൻ ബ്ലേഡ് കമ്പനി നടത്തുകയാണെന്നും ബൈജു വീഡിയോയിൽ പറയുന്നു. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ഞാനും ഒരു മനുഷ്യനാണ്, എനിക്ക് എത്രത്തോളം സഹിക്കാൻ കഴിയും? എൻ്റെ വേദനകൾ എല്ലാവരിൽ നിന്നും ഞാൻ മറച്ചുവെച്ചു. എന്നാൽ ഇപ്പോൾ എനിക്കത് കഴിയില്ല, കാരണം ഞാൻ അങ്ങേയറ്റം സമ്മർദ്ദത്തിലാണ്. ഇതെൻ്റെ പ്രൊഫഷനെയും വ്യക്തിജീവിതത്തെയും ബാധിക്കുന്നു. എനിക്കിപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളാണ്, അത് സഹിക്കാൻ കഴിയുന്നില്ല. എനിക്ക് പെട്ടെന്ന് ആശ്വാസം വേണം, അതിനാൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. ഇനി പറയുന്ന ആളുകൾ എൻ്റെ ആത്മഹത്യയ്ക്ക് ഉത്തരവാദികളാണ് എന്നും പറഞ്ഞ് ബൈജു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞ് ആൾക്കാരുടെ എല്ലാം വീട്ടുകാരുടെ എല്ലാം അഡ്രസ്സും അവരുടെ പാസ്പോർട്ട് നമ്പർ ഉൾപ്പെടെ അവർക്ക് ന്യൂസിലാൻഡിലുള്ള രജിസ്ട്രേഷൻ നമ്പർ തുടങ്ങിയ പൂർണ്ണ വിവരങ്ങളും ബൈജു വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ഈ വീഡിയോ സന്ദേശം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയും നിരവധി പേർ ബൈജുവിൻ്റെ നിസ്സഹായതയിൽ പ്രതികരിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ ഇദ്ദേഹത്തെ കായംകുളത്തെ ഒരു ലോഡ്ജിൽ ജീവൻ ഒടുക്കിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. എന്തെല്ലാമാണ് പ്രശ്നമെന്നുണ്ടെങ്കിലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആത്മഹത്യ ഒന്നിനും ഒരു പ്രതിവിധി അല്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും ആ പ്രതിസന്ധിയെല്ലാം നമ്മൾക്ക് ഒരുമിച്ച് സംസാരിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഴയോ അല്ലെങ്കിൽ ആ വീട്ടിലെ അല്ലെങ്കിൽ കുടുംബത്തിലെ ഏതെങ്കിലും മുതിർന്ന ഒരാളുമായി അല്ലെങ്കിൽ ഏറ്റവും അടുത്തൊരു ചങ്ങാതിയുമായി ഇത് പങ്കുവെക്കുകയും എങ്ങനെയെങ്കിലും എന്തായാലും നമുക്ക് മരണമല്ല ഒന്ന് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട പ്രതിവിധി എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്